ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് റോസ് ഫ്ലവേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് ഫ്ലവർ വേസിൽ വെക്കാനും ഉപയോഗിക്കാം, അതല്ല ഇതുപോലെ ബൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഈ ഭംഗിയുള്ള ഈ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫ്ലവർ വയർ വേണം, പിന്നെ ഒരു സിസർ വേണം, ഒരു പീസ് ന്യൂസ് പേപ്പർ, അലുമിനിയം ഫോയിൽ ഷീറ്റ്, പിന്നെ വേണ്ടത് ക്രേപ്പ് പേപ്പറാണ്. ഞാനിവിടെ യെല്ലോ, റെഡ്, ഗ്രീൻ അങ്ങനെ മൂന്ന് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഫ്ലവർ ടേപ്പ് അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് എന്ന് പറയും. പിന്നെ വേണ്ടത് കെട്ടാനുള്ള നൂല്, പിന്നെ കുറച്ച് ഗമ്മാണ് വേണ്ടത്. പൂവുണ്ടാക്കാനായിട്ട് നമുക്ക് ആ പേപ്പറിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ള പേപ്പർ പീസസ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഒരു പൂവുണ്ടാക്കാനായിട്ട് 3 പീസ് പേപ്പറാണ് വേണ്ടത്. ഇനി ആ 3 പീസ് പേപ്പറും ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ നടുവിൽ കൂടെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് റൗണ്ട് ഷേപ്പാക്കി വെട്ടിയെടുക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു പെൻസിൽ വെച്ച് വരച്ചിട്ട് വെട്ടിയെടുക്കാം. ഇങ്ങനെയാണ് അത് ഇരിക്കുക വെട്ടിയെടുക്കുമ്പോൾ. അതിനുശേഷം നമുക്ക് ഈ അലുമിനിയം ഫോയിൽ പേപ്പറിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു പീസ് വെട്ടിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ആ റെഡ് കളർ പേപ്പറിൽ നിന്ന് തന്നെ 4 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസ് കൂടി വെട്ടിയെടുക്കണം. പിന്നെ ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു പീസ് വെട്ടിയെടുക്കാം. പിന്നെ നമുക്ക് 26 സെൻറ്റിമീറ്റർ നീളവും 17 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് കയ്യിലിട്ട് റോൾ ചെയ്ത് ഇതുപോലെ ബോൾ പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ആ ഫ്ലവർ വയർ ഉപയോഗിച്ച് അതൊന്ന് കെട്ടിക്കൊടുക്കുക, ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച അലുമിനിയം ഫോയിൽ പേപ്പർ അതിൻ്റെ മുകളിലൊന്ന് ചുരുട്ടിയെടുക്കുക. ആ ന്യൂസ് പേപ്പർ മാത്രം ഉപയോഗിച്ച് നമ്മൾ ആ ബോൾ ഉണ്ടാക്കിയാൽ അതിനൊരു കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ആ കറക്റ്റ് ഒരു ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ അതിൻ്റെ മുകളിൽ ചുറ്റിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ 4 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ നീളമുള്ള ആ റെഡ് കളർ പേപ്പർ നമ്മളതിൻ്റെ പുറകിൽ കുറച്ച് ഗം തേച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബോളിൻ്റെ മുകളിലായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ 3 പെറ്റൽസ് ഒരു പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് അതിൻ്റെ പുറകിലേക്ക് ഒന്ന് വളച്ചെടുക്കുകയാണ് ചെയ്യണത് ഇതുപോലെ. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ആ ഓരോ പെറ്റലിൻ്റെ നടുഭാഗം ഒന്ന് ഇതുപോലെ വലിച്ചിട്ടൊന്ന് വളച്ചെടുക്കുക. അത് കൈകൊണ്ട് ഇങ്ങനെ പതുക്കനെ ഒന്ന് വലിക്കുമ്പോൾ ഇതുപോലെ ആയിക്കിട്ടും ക്രേപ്പ് പേപ്പർ. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബോളിൻ്റെ ചുറ്റും ആ പേപ്പർ ഇങ്ങനെ ചുറ്റിയെടുക്കുക. നമ്മൾ നേരത്തെ ആ പേപ്പർ ഒന്ന് വളച്ചെടുത്ത ഭാഗമുണ്ടല്ലോ, ആ ഭാഗമാണ് ബോളിന് ചുറ്റിക്കൊടുക്കേണ്ടത്. അതിനുശേഷം ആ പെറ്റലിൻ്റെ സൈഡിൽ കുറച്ച് പശ തേച്ചിട്ട് അതൊന്ന് ആ ബോളിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പെറ്റൽ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതെടുത്തിട്ട് ആ ഒട്ടിച്ച ഭാഗത്ത് കവർ ചെയ്യുന്ന ഭാഗത്തിൽ ആ പെറ്റൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 3ാമത്തെ പെറ്റലെടുത്തിട്ട് നേരത്തെ വെച്ചതുപോലെ തന്നെ ആ സെക്കൻഡ് പെറ്റലിൻ്റെ വിട്ടിരിക്കുന്ന ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പെറ്റൽ വയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ താഴെ ഭാഗത്ത് കൈകൊണ്ട് പിടിച്ച് ചേർത്ത് പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നൂലുപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. ആദ്യം വയ്ക്കുന്ന ആ ഇതള് മാത്രമാണ് നമ്മൾ പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ബാക്കി 2 ഇതളുകളും നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട് അവസാനം നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ കെട്ടിയതിന് ശേഷം ആ പെറ്റൽസിൻ്റെ അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. അത് അപ്പോൾ പൂവിന് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി പൂവിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കാനുള്ള പുഷ്പദളമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ ആ പച്ച പേപ്പർ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സിക്സാഗായിട്ട് ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ ആ ഒരു പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് 2 പീസ് കിട്ടും. അങ്ങനെ അതിന് ശേഷം ആ 2 പീസും ഒരുമിച്ച് വെച്ചിട്ട്
ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് അതൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ അതൊക്കെ അതിനൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അതിനുശേഷം അതൊന്ന് ഒരു പെൻസിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഒന്ന് വളച്ചെടുക്കാം. ഇനി നമുക്ക് ആ പുഷ്പദളം പൂവിൻ്റെ അടിഭാഗത്ത് കുറച്ച് പശ തേച്ചിട്ട് അതിനോട് ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പുഷ്പദളം ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി അതിനോട് ചേർത്ത് ഗ്രീൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ നന്നായിട്ടൊന്ന് വലിച്ച് ചുറ്റി കൊടുക്കണം, എങ്കിൽ മാത്രമാണ് അത് നന്നായിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ രണ്ട് കളറിലാണ് ഞാനിവിടെ പൂക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൂക്കൾ ഉപയോഗിച്ചിട്ടൊരു ബൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ബൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു പ്ലാസ്റ്റിക് റിബൺ എടുത്തിട്ട് ഇതുപോലെ 3 റൗണ്ട് ചുറ്റിയെടുക്കണം. അങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടറ്റവും ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ആ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ആ കട്ട് ചെയ്ത രണ്ട് സൈഡുകൾ നമ്മൾ ഇതുപോലെ ചേർത്ത് പിടിക്കണം. ഇനി അതുപോലെ തന്നെ വേറൊരു കളർ, ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്, അതും ഇതുപോലെ ചെയ്തെടുത്തിട്ട് ആ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ കൂടെ വെച്ച് രണ്ടും കൂടി ചേർത്ത് ഫ്ലവർ വയർ ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം കുറച്ച് നീളത്തിൽ രണ്ട് കളറ് പ്ലാസ്റ്റിക് റിബൺ എടുത്തിട്ട് അതും അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി എടുക്കുക. നമ്മൾ എടുക്കുന്ന ആ റിബണിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ പാർട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് നടുഭാഗത്തേക്ക് കൂടി നമ്മൾ ആ കട്ട് ചെയ്തുണ്ടാക്കി ആ കട്ട് വരുന്ന നടുഭാഗത്തേക്ക് കൂടി ഫ്ലവർ വയർ ഉപയോഗിച്ചൊന്ന് ചുറ്റി കെട്ടിയെടുക്കണം. അങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ ഓരോ ഇതളുകളായിട്ട്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പൂവിൻ്റെ ഓരോ ഇതളുകളായിട്ട് അത് ഓരോ കളറും വേർപെടുത്തി നീക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതൊരു പൂവിൻ്റെ ഷേപ്പിലായി കിട്ടും നമുക്ക്. അതിനുശേഷം നമ്മൾ താഴേക്കിട്ട രണ്ട് റിബണിൻ്റെയും അറ്റം ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ മടക്കിയിട്ട് ഒന്ന് ചരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഒരു A4 സൈസ് പേപ്പർ എടുക്കാം. ഇപ്പോൾ ഞാനൊരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കണം. അതിന് നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ A4 സൈസ് പേപ്പർ സ്ക്വയർ ആക്കുന്ന പോലെ ഇതുപോലെ ഒരു സൈഡ് മടക്കിയിട്ട് ബാക്കി സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് പേപ്പർ സ്ക്വയർ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കി അതിൻ്റെ വശങ്ങളിൽ പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പൂ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മളുണ്ടാക്കിയ പൂ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് റിബൺ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ അത് ബോയും നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പൂക്കൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ വേസിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിമ്മീസ് ക്രിയേറ്റീവ് വേൾഡ് എന്നുള്ള ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.